ഇന്തോനേഷ്യയിലും കിഴക്കൻ ടിമോറിലും ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച പ്രദേശങ്ങളിലെ ഭൂരിഭാഗം വീടുകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഈസ്റ്റർ ആഘോഷ രാവിലേക്ക് അപ്രതീക്ഷിതമായാണ് കനത്ത മഴ ദുരന്തമായി പെയ്തിറങ്ങിയത്. മണിക്കൂറുകൾക്കകം നിറഞ്ഞു കവിഞ്ഞ അണക്കെട്ടുകളും കവിഞ്ഞൊഴുകിയതോടെ കിഴക്കൻ ഇന്തോനേഷ്യയിലെ പ്ലാസ് ദ്വീപ് മുതൽ കിഴക്കൻ ടിമോർ വരെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം അതിവേഗം ഇരച്ചെത്തി. ജനം നോക്കി നിൽക്കെ നിരവധി വീടുകളും കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നടിഞ്ഞു. ഇന്തോനേഷ്യയിൽ മാത്രം 80 പേർ മരിച്ചതായി ഇന്തോനേഷ്യൻ ദുരന്ത നിവാരണ സേന അറിയിച്ചു. മേഖലയിൽ തുടരുന്ന കനത്ത മണ്ണിടിച്ചിലാണ് കൂടുതൽ പേരുടെയും ജീവൻ പൊലിഞ്ഞത്. കാണാതായവർ എത്രയെന്ന് ഇനിയും വ്യക്തമല്ല. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും സേനാ വക്താവ് രാജിത്യ ദിജതി വ്യക്തമാക്കി. We need to work on giving the logistics because this is extreme weather. We have to use boats. We're looking into planes or helicopters. We will support the needs of the people there. കിഴക്കൻ ടിമോറിൽ 21 പേർ മരിച്ചെന്നാണ് വിവരം. തലസ്ഥാന നഗരമായ ദില്ലിയിലാണ് മിന്നൽ പ്രളയം ഏറെ ദുരന്തം വിതച്ചത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. വൈദ്യുതി ബന്ധവും ഗതാഗത മാർഗങ്ങളും താറുമാറായത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ ആഘാതം അളക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ഇതിനിടെ പ്രദേശത്ത് ഇനിയും കനത്ത മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്തോനേഷ്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.